بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلام عليك يا سيدي يا رسول الله صلى الله تعالى عليك وسلم وأجمل منك لم تر قط عيني وأجمل منك لم تلد النساء وأحسن منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء الله الله കുട്ടിയേറെ ഉറങ്ങുന്ന സമയമായിട്ടുണ്ടാവും അല്ലേ? ഉറങ്ങേണ്ട സമയമായിട്ടുണ്ട്. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയം കഴിഞ്ഞു. ഇശാ വാങ്ങു കൊടുത്താൽ ജമാഅത്തിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ് നിസ്കരിച്ചാൽ ഉടനെ ഉറക്കമാണ്. അർദ്ധരാത്രിയായാൽ പിന്നെ എഴുന്നേൽക്കും. ആകാശത്തേക്ക് നോക്കി സയൻസിന്റെ ആയത്തുമോദിയിട്ട് ദുആ ചെയ്യും. പിന്നെ പ്രാർത്ഥനകളാണ്. ഏറെ മണിക്കൂറുകൾ നിസ്കരിക്കും. ഖുമില്ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല. സൂറത്ത് മുസമ്മിൽ പഠിപ്പിച്ചിട്ടുള്ള ടൈം മാനേജ്മെന്റ് അനുസരിച്ച് നബിതങ്ങൾ നിസ്കരിക്കും. സുബ്ഹിന്റെ ഒരു മണിക്കൂർ മുമ്പ് പിന്നെയും കിടക്കും. എന്നാൽ ചില പ്രത്യേക ദിവസങ്ങളിൽ നബിതങ്ങൾ രാത്രി ഉറങ്ങാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് കൂടുതലും ആ മീറ്റിംഗ് നടക്കാറുള്ളത്. സമർ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വർത്താനം പറയാ. സമർ കറാഹത്താണ്. എന്നാൽ ദീനീയായ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴെങ്കിലൊക്കെ ചേരുന്ന മീറ്റിംഗുകളായിട്ട് ഉള്ള സമറുകൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഇവിടെ ഷമായിലിന്റെ ദർസ് തീർന്നില്ലേ? ഷമായിൽ അത് റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഷമായിൽ ഓത. എല്ലാ കൊല്ലും ഓത്, ഓതിവർ എന്നെ പിന്നെയും ഓത്. റമദാൻ മാസം വരുമ്പോ റമദാനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ബുഖാരിയിൽ നിന്നോ തിരുമിതിയിൽ നിന്നോ അബൂദാവൂദിൽ നിന്നോ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ കിതാബിലെടുത്ത് ബാബ് ഓതുക. ഹജ്ജ് വരുമ്പോ ഹജ്ജിനെ കുറിച്ചുള്ള പാഠം ഓതുക. ഇതൊക്കെ ഇറുസുന്നബവിയിലെ മക്കയിലും മദീനയിലും ഒക്കെയുള്ള പതിവാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഓതി, ഈ വർഷം ഓതി, അങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുക. എന്താണ് ഷമായിലിൽ പറയുന്നത്? ശമീലത്തു റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിലുകൾ, അവിടുത്തെ ശരീരവർണ്ണനകൾ, അവിടുത്തെ സ്വഭാവ മഹിമകൾ, അവിടുത്തെ ശരീരവും ശാരീരിക പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഷമായിൽ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ മദഹ് പറയണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ബർസഞ്ചി മൗലിദ് ഓതിയാൽ ആ മൗലിദിൽ ഉള്ളത് ഇത് തന്നെയാണ്. എന്താണ്, എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് ഇരിക്കണം എന്നുണ്ടോ?
അങ്ങനെ ഉണ്ടോ എന്ന് എഴുന്നേറ്റിരിക്കാം. പ്രായം കുറഞ്ഞവരൊക്കെ ഷമായിൽ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു? ഉള്ള ചുകന്ന വെള്ള നിറം നബി നീണ്ടവരല്ല അറിവീൻ. നല്ല തടി മുഖം ഉള്ള ചുകന്ന വെള്ള നിറം നബി നീണ്ടവരല്ല അറിവീൻ. അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ. അതാണ് ഷമായിൽ പറയുന്നത്. നീണ്ടവരല്ല കുറിയവരും അല്ല. ഏത് സദസ്സിലിരുന്നാലും അതിലേറ്റവും ഉയർന്നു കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. എന്നാൽ ലം യകുൻ ത്വവീലൻ, അങ്ങനെ നീളാങ്കോലി എന്ന് പറയുന്ന രൂപത്തിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരാളും അല്ല. ഏത് സദസ്സിലായാലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് തങ്ങളായിരിക്കും. എന്നാൽ നീണ്ട ആളാണ് എന്ന് പറയുന്ന സ്വഭാവമല്ല, കുള്ളൻ എന്ന് പറയുന്ന അവസ്ഥയും അല്ല. മുഖം വട്ടത്തിലുള്ള മുഖം, കിണ്ണം പോലെയുള്ള വട്ടമല്ല, ഒരൽപ്പം ഓവൽ ഷേപ്പിൽ മുഖത്തിന്റെ ഏറ്റവും ഏറ്റവും വലിയ സൗന്ദര്യം ഏതാണോ അങ്ങനെ പൂർണമായ താടി, പുരികങ്ങൾ അടുത്തിരിക്കും, എന്നാലോ തമ്മിൽ തൊട്ടിട്ടുമില്ല. ഇമകളിൽ നല്ല കറുത്ത മുടികൾ തിങ്ങിയിട്ടുണ്ട്. മൂക്ക് ഒരൽപ്പം പൊന്തി നിൽക്കും, അത് സൗന്ദര്യത്തിന്റെ അടയാളമാണ്. കവിൾത്തടങ്ങൾ പൊങ്ങി തുടുത്തു നിൽക്കുകയില്ല, മെലിഞ്ഞൊട്ടിയിട്ട് അസ്ഥി കാണുകയും ഇല്ല. സുന്ദരമായ നിലക്ക് ഒലിച്ചു നിൽക്കുന്ന ഒരു കവിൾത്തടം, അതിലേക്ക് നോക്കിയാൽ കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാ തുറന്നാൽ ലൈറ്റ് കത്തിയതുപോലെ, ട്യൂബ് ലൈറ്റ് കത്തിയതുപോലെ പല്ലിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രകാശം ചുമരിൽ അടിക്കുന്നത് കാണാം. വാ, നല്ല വട്ടമുണ്ട്. പല്ല് പരിശോധിക്കുന്ന ഡോക്ടർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല, കാരണം നല്ല തുറന്ന വായാണ്. ചുണ്ടുകൾ വളരെ പാകമായ ചുണ്ടുകൾ, കടുത്ത് തടിച്ച ചുണ്ടുകളല്ല, മെലിഞ്ഞൊട്ടിയ ചുണ്ടുകളല്ല. പല്ലുകൾ മുല്ലപ്പൂ പോലെ, കണ്ണന്റെ കൃഷ്ണമണിക്ക് നല്ല കറുപ്പാണ്. കണ്ണിന്റെ കുട്ടിക്ക്, കണ്ണിന്റെ കുട്ടി നല്ല കറുപ്പാണ്. മറ്റേ ഭാഗം നല്ല വെളുപ്പുമാണ്. പിരടി കിണ്ടി പോലെ, മൂളി പോലെ, കോഴിക്കോട് മൂളി എന്ന് പറയാം, മൂളി പോലെ. മൂളി എന്ന് പറഞ്ഞാല് ഓട്ടിൽ വാർക്കപ്പെട്ട മൂളി പോലെ നല്ല ഒരു തിളക്കമുള്ള പിരടിയാണ്. ആ മാബൈന കതിഫൈഹി, രണ്ട് ചുമലിനിടയിൽ ഒരു സീലടിച്ചിട്ടുണ്ട് ഖതമുൻ നുബുവത്തിന്റെ. ഹതമുന്നുഭൂവത്തിന്റെ സീൽ, ആ അത് ശരീരത്തിന്റെ വർണ്ണത്തിൽ നിന്നൊരൽപ്പം ഡാർക്കായി, അതിൽ നേരിയ മുടികളുണ്ട്. നെഞ്ചിൽ നിറയെ മുടികളില്ല, രണ്ട് ചെസ്റ്റിനെയും ചേർക്കുന്ന രൂപത്തിൽ നേരിയ രൂപത്തിലുള്ള മുരികൾ, അതിൽ നിന്ന് വളരെ നേരിയ ഒരു വര പൊക്കിൽ വരെ നീണ്ടുകിടക്കും. പള്ളയും നെഞ്ചും ഒരേ അവസ്ഥയിലാണ്, പലക പോലെ. പള്ള പൊന്തി നിൽക്കുകയില്ല, നെഞ്ച് തള്ളി നിൽക്കുകയില്ല, രണ്ടും ഒരേ രൂപത്തിലാണ്. പള്ളയുടെ മുകളിൽ സിക്സ് പാക്സ്, മസിൽസ്, ആറ് മസിലുകൾ മടക്കി വെച്ച മസിലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കൈകളും കാലുകളും നല്ല തുടുപ്പുള്ള വലുപ്പമുള്ള വിരലുകൾ, നീളം കൂടിയ വിരലുകളല്ല, ആ വലുപ്പമുള്ള തുടുത്ത ശക്തമായ വിരലുകൾ പക്ഷേ പിടിച്ചാൽ
വേദനിക്കുന്ന പരിവരുക്കനല്ല, നല്ല മാർദ്ധവമുള്ള സോഫ്റ്റി ബട്ട് ഹെൽത്തി, മാർദ്ധവമായതും സ്ട്രോങ് ആയതുമായ വിരലുകൾ, കാലിന്റെ മടമ്പുകൾ തുടുത്ത് തടിച്ച് ഇറച്ചി പുറത്തേക്ക് തെറിച്ചതല്ല, അതും പെർഫെക്റ്റായ രൂപത്തിലാണ്. കാലിന്റെ അടിഭാഗം പരന്നാണ്, എന്നാൽ ഉള്ളിലൊരൽപ്പം ചെറിയ പൊങ്ങി നിൽക്കും മർമ്മസ്ഥാനം, എന്ന വലിയ കുഴിയുള്ള കാലല്ല. നടക്കുമ്പോൾ എടുത്തുവെക്കുമ്പോൾ ഓരോ അടിയും പറിച്ചു വെക്കുന്നത് പോലെ തോന്നും, പറിച്ചെടുക്കുന്നത് പോലെ. അഥവാ ഭൂമിയിൽ ഓരോ സ്റ്റെപ്പും ഉറച്ച സ്റ്റെപ്പുകളാണ്, തള്ളിയാൽ വീഴില്ല. എന്നാൽ നടന്നു വരുന്നത് ഒരു വെള്ളത്തിന്റെ വിധാനം, ഒരു മലഞ്ചെരുവിൽ നിന്ന് വെള്ളം വേവ്സ് ആയി തിരമാലകളായി ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം, തങ്ങളുടെ നോട്ടം കൂടുതലും ഭൂമിയിലേക്കാണ്, ഇടത്തും വലത്തും നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ഭൂമിയിലേക്കാണ് നോട്ടം. കാരണം ചിന്തയാണ് കൂടുതൽ. എന്നാൽ ചില സമയത്ത് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും, അല്ലാഹുവിൽ ചിന്തിക്കുകയാണ്. പതിരാ സമയത്ത് എഴുന്നേറ്റാൽ വീട്ടിന്റെ പുറത്തു വന്ന് ആകാശത്തേക്ക് നോക്കി കൈകൾ രണ്ടും ഉയർത്തിയിട്ട് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته فما للظالمين من أنصار أنا شاستر بدبكيان അള്ളാഹുവിൽ ചിന്തിക്കാൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ആ ആയത്ത് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യും, എന്നിട്ട് നിസ്കരിക്കും. എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രിയിലുള്ള ഉറക്കം? സൂറത്ത് മുസമ്മിലൂടെ ആ ടൈം മാനേജ്മെന്റ് അള്ളാഹു തആല പഠിപ്പിക്കുന്നു. യാ അയ്യുഹൽ മുസമ്മിലു قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا രാത്രിയുടെ പകുതി ഭാഗം അഥവാ ആറു മണിക്കൂർ ഉറങ്ങണം. സാധാരണ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ ഉറങ്ങേണ്ടത് ആറു മണിക്കൂറാണ്. അല്ലെങ്കിൽ ഒരൽപ്പം കൂടെ യാസ്തി നിസ്കരിച്ചുകൊണ്ട് ഉറക്കം കുറക്കാം. അത് യുവത്വം കഴിഞ്ഞവർക്കാണ്, പ്രായം കൂടി വരുമ്പോൾ ഉറക്കം കുറച്ചു മതിയാകും. അല്ലെങ്കിൽ പകുതിയിൽ നിന്ന് അല്പം കുറച്ചിട്ട് നിസ്കരിച്ചാൽ ഉറക്കം കൂട്ടും. അത് ചെറുപ്പക്കാരാകും, അതിനേക്കാളും ചെറിയവർക്ക് ചിലപ്പോ ആറു മണിക്കൂർ അല്ല ഏഴു മണിക്കൂർ വേണ്ടിവരും. ചെറിയ കുട്ടികളാകുമ്പോൾ എട്ട് മണിക്കൂർ വേണ്ടിവരും. അതിനേക്കാളും ചെറിയ കുട്ടികളാകുമ്പോൾ പത്ത് മണിക്കൂർ വേണ്ടിവരും. എന്നാൽ ഒത്ത പ്രായക്കാർക്ക് ആറു മണിക്കൂറാണ് വേണ്ടത്. പ്രായം കൂടുന്നതിനനുസരിച്ച് അത് പിന്നെ കുറച്ചു കുറച്ച് നാലും ആറും നാലും മൂന്നും രണ്ടും ഒക്കെ ആകും. വഖലീലും മിനല്ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ قال الله عز وجل وتسلى قال الله عز وجل അതൊക്കെ മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചത്. അള്ളാഹുവിന്റെ പേരിൽ സിന്ദാബാദ് വിളിക്കണം. ആരംഭ റസൂലുള്ളാഹി, അത് നമ്മൾ കുറച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സ്വഹാബത്തിന്റെ പേരിലൊക്കെ നമ്മൾ ചെല്ലും. ഔസുല്ലാദ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി,
ഇതൊക്കെ പറയുമ്പോ അള്ളാന്റെ പേരിലൊന്നും പറയില്ല. അള്ളാന്റെ പേരിൽ ആകെ പറയല് ഖാലല്ലാഹു അസ്സ വജൽ, അത് പറയുമ്പോ മാത്രം പറയും. അപ്പൊ അള്ളാഹിനെ കൂടുതൽ പറയണം. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അള്ളാഹുവിനെ കുറിച്ച് മദഹ് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ വർണ്ണനകളാണ് ഈ ശമായിലുകളിൽ പറയുന്നത്. മദീനയിൽ മുഹമ്മദ് അബ്ദാന ശമ്മരി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞു, കണ്ണിന് സുറുമയിടണം, സുറുമയിട്ടില്ലേ മഷറ ചെല്ലുമ്പോ കണ്ണ് പറയും ഇവൻ എനിക്ക് സുറുമ തന്നില്ല. സുറുമയിടാറുണ്ടോ? രാത്രിയിലാ സുറുമയിടേണ്ടത്. അപ്പൊ ഞാൻ മദീനെന്ന് പോയിട്ട് മൂപ്പരുടെ അടുത്ത് നല്ല സുറുമ വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പൊ ചോദിച്ചു എവിടുന്നാണ് സുറുമ കിട്ടല്? അപ്പൊ മൂപ്പര് പറഞ്ഞു എനിക്ക് ഇന്ത്യ എന്നൊരാളെ കൊണ്ടെത്തരലാണ് നല്ല സുറുമ. രാത്രിയിൽ സുറുമയിടണം, ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഒറ്റയാക്കിയിട്ട് സുറുമയിടണം. സുറുമ അഞ്ഞനം കൊണ്ടിടാം, തേൻ കൊണ്ടിടാം, ചീരാമുളക് കൊണ്ടിടാം, ഇളനീർ കുഴമ്പ് കൊണ്ടിടാം, എന്തുകൊണ്ടും കണ്ണിൽ ഒരു ഒരു അടയാളം കൊടുക്കുക, കണ്ണിന്റെ ആയുസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുറുമയിട്ടിട്ട് എപ്പോഴും ആ കണ്ണിന്റെ ആ പുരികങ്ങളിൽ നല്ല കറുപ്പുണ്ടാകുമായിരുന്നു. അത്ര നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. കാന യുഹിബ്ബു റയാഹീൻ, സുഗന്ധ പൂക്കൾ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. വഅഹബ്ബു റയാഹീൻ ഇലൈഹി അൽഫാഗിയതു, ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധപ്പൂവ് മൈലാഞ്ചി പൂവായിരുന്നു. മൈലാഞ്ചി പൂവ്, ഇതെന്ത് മരമാ? മുസ്ലിം വേപ്പ്. ഇത് മുസ്ലിം ഉപയോഗിക്കുന്ന വേപ്പാണ്. നീം, നീം ഷെരീഷ് എന്ന് പറയും. ഇത് പല്ലുതേക്കാൻ സുന്നത്താണ്. പല്ലുതേക്കാൻ മരമാകൽ സുന്നത്താണത്, പച്ചയാകൽ സുന്നത്താണത്, സുഗന്ധമുള്ളതാകൽ സുന്നത്താണ്, അതിൽ അറാക്കാകൽ സുന്നത്താണ്. ഇതൊക്കെ സുന്നത്തുകളാണ്. അപ്പൊ നീമ് കൊണ്ട് പല്ല് തേച്ചാലും സുന്നത്ത് കിട്ടും. ഒരേ സുന്നത്ത് കിട്ടും, കുറെ സുന്നത്ത്. അറാക്കായാൽ ഒരു സുന്നത്ത് കൂടെ കൂടും. നബി തങ്ങൾ മൈലാഞ്ചി പൂവും അതുപോലെ കൈതപ്പൂവും അങ്ങനെ തുളസിയും ഇങ്ങനെയുള്ളതിന്റെ പൂക്കളൊക്കെ നബി തങ്ങൾ എടുത്ത് ചെറിയൊരു കുപ്പിയിലാക്കി കുറച്ച് സൈത്തൂനും ഒഴിച്ച് ഒരു കുഴമ്പാക്കി വെക്കും, അത് തൊട്ട് പുരട്ടും. അങ്ങനെയാണ് അത്ര. തങ്ങൾക്ക് അത്ര പുരട്ടേണ്ട കാര്യമില്ല. ചെറിയ കുട്ടികളുടെ തലയിൽ നബി തങ്ങൾ കൈവച്ചാൽ ആ തല ഇങ്ങനെ മണക്കും. ചിലപ്പോ കളിക്കുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോ കുട്ടികളുടെ തലയിൽ കൈവെക്കും. അപ്പൊ ഒരു കുട്ടിന്റെ തലയിൽ നിന്ന് ഇങ്ങനെ നല്ല സുഗന്ധമടിച്ചു വീശുന്നുണ്ടാകും. അപ്പൊ അറിയാം നബി തങ്ങൾ തൊട്ടിട്ടുണ്ട് എന്ന്. ഒരു വഴിയിലൂടെ തങ്ങൾ കടന്നുപോയാൽ പിന്നെ കുറെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോ ഇങ്ങനെ വാസനയ്ക്ക് നല്ല സുഗന്ധം, ആ തങ്ങൾ ഈ വഴിക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. സ്വഹാബികളിൽപ്പെട്ട ഒരാൾ പറയുന്നു, എന്റെ ഭാര്യമാർ തമ്മിൽ അത്തറിന്റെ കാര്യത്തിൽ മത്സരിച്ച് ഏറ്റവും നല്ല അത്ര എന്റേതാക്കണം എന്ന് വിചാരിച്ച് നാലാളും തമ്മിൽ മത്സരിച്ചു. എന്നിട്ടും എന്റെ എന്തായിരുന്നു ആ സുഹാബിയുടെ പേര്? അബൂ തൽഹത്താണെന്ന് തോന്നുന്നു. അബൂ തൽഹയെ പോലെ ഞങ്ങൾക്ക് ആ മണം കിട്ടുന്നില്ല. അങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അത്തറിന്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരിക്കൽ എന്നെ മസാജ് ചെയ്തു. എന്റെ ശരീരം മുഴുവനും തടകി, ഉള്ളും പുറവും എനിക്ക് ശരീരത്തിന്റെ ഒരു രോഗം വന്നപ്പോൾ അന്ന് മുതൽ എന്റെ ശരീരത്തിൽ വല്ലാത്ത ഒരു സുഗന്ധമാണ്. ആ സുഗന്ധം ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുറുമയിടൽ, നബിതങ്ങളുടെ അത്തറ് അത്തറ് പുരട്ടൽ, നബിതങ്ങളുടെ തലപ്പാവ്, നബിതങ്ങളുടെ മിസ്വാക്ക്, നബിതങ്ങളുടെ താടി, നബിതങ്ങളുടെ ചെരുപ്പുകൾ,
നബിതങ്ങളുടെ വീട്, പരിസരം, ഇങ്ങനെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അറിയൽ പഠിക്കൽ, ചിലതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. എങ്ങനെയാ തങ്ങൾ മിസ്വാക്ക് ചെയ്തതെന്ന് നോക്കി നമുക്ക് ചെയ്യാനാണ്. പക്ഷേ ഈ വർണ്ണനകളൊന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാനല്ല, മദഹി പറയാൻ വേണ്ടി മാത്രമാണ്. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് നിലത്തിരുന്നിട്ട. ഞാനൊരു ഫഖീറാണ്, ഞാൻ ഫഖീർമാരെ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തിരിക്കും. കൂടുതൽ നിലത്താണ് ഇരിക്കുക, അതുകൊണ്ട് നമ്മൾ നിലത്തിരുന്ന് കസേര വേണ്ടെന്ന്. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി എല്ലാരും കസേര വിറ്റാള് പോലെ അപ്പോഴേ നിലത്തിരിക്കും. ഇതുണ്ടായാ പിന്നെ ഇരിക്കൂല. നമ്മൾ നാളെ നിക്കാഹിന് വന്നപ്പോ കണ്ടില്ല, ആൾക്കാരൊക്കെ കുത്തനങ്ങനെ നിക്കാണ്, ഇരിക്കാനാകുന്നില്ല, മടങ്ങി കിട്ടുന്നില്ല. അപ്പൊ എപ്പോഴും ഇരിക്കുക, ഉയരുക. നബിതങ്ങൾ ചെരുപ്പിടാതെ നടക്കും, ചെരുപ്പിട്ട് നടക്കും. കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ജീവിതത്തിന്റെ വശങ്ങൾ നാം മനസ്സിലാക്കാൻ വേണ്ടി അതിന് ആണ് ഈ ഷമാഇല് ഇവിടെ ഓതുന്നത്. ആ ദർസുകളിലൊക്കെ എല്ലാവരും സംബന്ധിക്കാം. ഇവിടെ ഇപ്പൊ മോർണിംഗ് ദർസുകല്ലേ? ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും വക്കീൽമാർക്കും കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് രാവിലത്തെ ദർസ്. അബ്ദുള്ളഭായ്, യു ആർ അറ്റൻഡിങ് ദി ക്ലാസസ്? നോ നോ. മോർണിംഗ് 6 to 7:30. ഈവനിംഗ് 4:30 to 6. Then night 9 to 10:30. അപ്പൊ ഏത് സമയത്ത് വരുന്നവർക്ക് മോദാം. അതിനുവേണ്ടിയാണ് ഈ ദർസുകൾ. അതില് നിങ്ങൾ ആരും ഇനി വരണ്ട, കാരണം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയ ആളുകളെ വരുത്തണം. ഈ അവസരങ്ങൾ ആർക്കും നഷ്ടപ്പെട്ടു പോകരുത്. മിനിമം ഒരു മുത്തഅല്ലിമാണ് വേണ്ടത്. ഒരു പീരീഡില് മിനിമം ഒരു മുത്തഅല്ലിം. ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും വക്കീലായാലും ഗുമസ്തനായാലും കണക്കപ്പിള്ളയായാലും അവർക്കെല്ലാം പഠിക്കാം. 60 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാവല്ലോ. മക്കയിലും മദീനയിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. ഇറുസുന്നബവി എന്ന പേരിൽ ജിദ്ദ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടെലിവിഷൻ ഉണ്ട്. നമ്മൾ ഈ ദർസിന്റെ കീഴിലുള്ള ടെലിവിഷൻ ഉണ്ട്, അൽ ഇറുസുന്നബവി. ഇംഗ്ലീഷിൽ എറത്ത് നടിച്ചാ മതി. മലയാളികളെ എറത്ത് എന്നാ വായിക്കുക. ഇറുസ് എന്ന് എഴുതിയാല് .com അടിച്ചാല് നിങ്ങൾക്ക് ആ ടിവി കിട്ടും. ഇറുസുൻ നബവി എന്ന് പറഞ്ഞിട്ടുള്ള ടെലിവിഷൻ അറബിയിലും ഇന്തോനേഷ്യയുടെ മലായു ഭാഷയിലുണ്ട്. മലായു ഭാഷയിൽ സലാമത് ദാതാ തെരുമക്കാശി ആ ഭാഷയിലുണ്ട്. പിന്നെ അപ്പൊ അതിൽ ഖുർആനും ഹദീസും മറ്റൊക്കെ പഠിപ്പിക്കുന്ന വചനങ്ങളാണ്. അതുപോലെ കുട്ടികൾക്കുള്ള കാർട്ടൂണുകൾ. ഇപ്പൊ വലിയ വിപത്താണ് കൊച്ചുകുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ. അവർക്കാണെങ്കിൽ ഇത്തരം കാർട്ടൂണുകൾ. അപ്പൊ നല്ല ഇസ്ലാമിക ചരിത്രങ്ങളുള്ള കാർട്ടൂണുകൾ അൽ ഇർസിന്റെ .com അങ്ങനെയുള്ള ദർസുകളാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ദർസാണ് സ്വഹാബത്തിന്റെ മസ്ജിദില് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ ദർസിൽ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ദർസിൽ വന്നവർക്കും വരുന്നവർക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സമയം ദീർഘിച്ചു പോയതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഞാൻ വൈകിപ്പോയത് ഇതിനേക്കാളും മുമ്പ് നിശ്ചയിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പൊ അവിടെ സിറിയക്കാരനൊരാൾ വന്ന് ബെയ്ത്തിലിര് കുറച്ചങ്ങ് നീട്ടിക്കളഞ്ഞു. ആവേശത്തിൽ എല്ലാവരും അതിൽ തന്നെ അങ്ങ് കൂടി.
അങ്ങനെ കുറച്ച് നീണ്ടുപോയതാണ് എല്ലാവരും ക്ഷമിക്കാം. പക്ഷെ ക്ഷമിച്ചതുകൊണ്ട് നമുക്ക് പാതിര ദർസിന്റെ ഒരു കൂലിയും കൂടെ കിട്ടി. പാതിരൊന്നായിട്ടില്ല, നബിതങ്ങളുടെ ദർസിൽ ആഴ്ച ദർസുണ്ട്, പിന്നെ ആൾട്ടർനേറ്റീവ് ദർസ്, ദിവസം മാറിക്കൊണ്ടിരിക്കുന്ന ദർസുണ്ട്, ഇന്ന് വരെ നാളെ വരാതിരിക്കുക അങ്ങനെയുള്ള ദർസ്, ഒരു ദിവസം ജ്യേഷ്ഠം പോവാ പിറ്റേന്ന് അനുജം പോവാ അങ്ങനെയുള്ള ദർസുണ്ട്. പാതിരാ സമയത്ത് വിളിച്ചു നടത്തിയിട്ട് ദർസ് നടത്തിയ ദർസും ഉണ്ട്. അങ്ങനെ ഉള്ള പല ദർസുണ്ട്. അതിലൊക്കെ ഓതിയിട്ട് നല്ല മുതഅല്ലിമുകളായി മുതഅല്ലിമായിക്കൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആലിമായിക്കൊണ്ട് മുഅല്ലിമായിക്കൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, ഒന്നുകിൽ മുദരിസാവുക അല്ലെങ്കിൽ മുതഅല്ലിം, ഓതിപ്പഠിക്കുന്ന കുട്ടിയാവുക, ഇത് രണ്ടാലൊന്നാകണം. അല്ലെങ്കിൽ മുസ്തമിഅ, വീക്ക്ലി ക്ലാസ്സിൽ വരുന്നവനാകണം. ഇതല്ലാത്ത ഒന്നായി പോകരുത്. ഒന്നിനും വരാൻ യാതൊരു ഒഴിവില്ലാത്ത ആളാണെങ്കിൽ എപ്പോഴെങ്കിലും പോകണം പോകണം എന്ന ആഗ്രഹമുള്ള ഒരു മുഹിബ്ബായിരിക്കണം. ഫലാതകുൻ ഖാമിസാ, അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു കാറ്റഗറിയിൽ നീ വിട്ടുപോകാൻ പാടില്ല. അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നൗഫൽ എവിടെ പോയി? നൗഫൽ സാഹിബ് ഇവിടെ പന്തല് കെട്ടിയപ്പോ നല്ല രസമുണ്ട്. ഇന്നാളൊരാൾക്ക് നിക്കാഹിന് എവിടെ ഓഡിറ്റോറിയം അന്വേഷിച്ചും കിട്ടിയില്ല. അവസാനം നമ്മളെ മസ്ജിദ് നിന്ന് നിക്കാഹാക്കാന്ന് വെച്ചു. ഇവിടെ പന്തലും കെട്ടിയപ്പോ എന്തൊരു ചന്തം, ചെലവും കുറവ്, നല്ല റാഹത്തും. നിക്കാഹുകളൊക്കെ മസ്ജിദിൽ വെച്ച് നടക്കണം. ഇന്നിപ്പോ ഒരാള് കല്യാണം വിളിച്ചു ഓഡിറ്റോറിയത്തിലാ. ഈ ഓഡിറ്റോറിയത്തിൽ പല പരിപാടികളും നടക്കുന്ന സ്ഥലം. നിക്കാഹ് ഒരു ഇബാദത്തല്ലേ? അത് മസ്ജിദിലാകലും സുന്നത്വ മാത്രമല്ല, ഇപ്പൊ എവിടെയായാലും പെണ്ണുങ്ങൾ വന്ന് മുന്നിലിരിക്കും. മസ്ജിദിലാവുമ്പോ അൽഹംദുലില്ലാ, നമ്മളെ മസ്ജിദ് ആവുമ്പോ അത് വരില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഗുണമാ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാ ആളുകളുടെ ഏത് നിക്കാഹ് വരികയാണെങ്കിലും മസ്ജിദിൽ വെച്ച് നടത്തണം. അത് മറന്നുപോകരുത്. ഓഡിറ്റോറിയത്തിലേക്ക് പോയാൽ അവിടെ ആണും പെണ്ണും ഉണ്ടാവും, പിന്നെ കുട്ടികൾ ഉണ്ടാവും, കലഹവും ഉണ്ടാകും, മറയിടും, പിന്നെ മറ നീക്കും, പല പ്രശ്നങ്ങളും വരും. അപ്പൊ നമുക്കിവിടെ നല്ലൊരു ഷീറ്റൊക്കെ ഇട്ട് ഒരു സ്ഥിരമായ നിക്കാഹിന്റെ മജ്ലിസും കൂടി ആക്കി എടുക്കണം. ഇവിടെ സഹറത്തുൽ ഖുർആൻ മദ്രസ നടക്കുന്നുണ്ട്. സഹറത്തുൽ ഖുർആൻ എന്നത് ഇനി ചുരുക്കി എന്താ പറയാ, ZQ സ്കൂൾസ്, മർക്കസിന്റെ പദ്ധതികളിലെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ZQ സ്കൂൾ. മക്കളെവിടെ പഠിക്കുന്നെന്ന് വെച്ചാൽ നമ്മളെന്താ പറയാ, ZQ-ലാണ്. ZQ മുതൽ PG വരെ. ZQ കഴിഞ്ഞാൽ പിന്നെ സ്കൂളാ, മറ്റേ പേര് എന്നെ ക്യാൻസൽ ചെയ്യും. ആ നിലക്ക് ഈ പ്രസ്ഥാനം വളർന്ന് വലുതായി എല്ലാ ഗ്രാമങ്ങളിലും കടന്നു ചെന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മസ്ജിദ് ഉണ്ടാക്കി തന്ന സറൂനി, അതുപോലെ ഈ സ്ഥാപനം ഉണ്ടാക്കി തന്നു, അതുപോലെ ഇതിന് സഹായിച്ച ധാരാളം ആളുകളുണ്ട്, ഇതിന് പ്രവർത്തിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ദർസുൽ മുതഅല്ലിമുകൾ എത്ര ആളപ്പുള്ള 15 മുതഅല്ലിമുകളുണ്ട് ഈ ടൗണിന്റെ നടുവിൽ. എല്ലാവർക്കും ചെലവ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അല്ലേ, എല്ലാവർക്കും ചെലവ് കൊടുക്കുന്ന നൗഫൽ സാഹിബാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ബർക്കത്ത് ഏറ്റേറ്റിക്കൊടുക്കട്ടെ. ഇനി ആർക്കെങ്കിലും ഒക്കെ ചെലവ് കൊടുക്കാൻ ബോധ്യം ഉണ്ടാകും, അത് നൗഫൽ സാഹിബിനോട് പിടിച്ചു വാങ്ങണം, അല്ലെങ്കിൽ അയാൾ തരില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ദർസിനെ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കരണ്ടിനും വെള്ളത്തിനും മുദരിസമാർക്ക് ശമ്പളം കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ചെലവുണ്ട്. അതിനൊക്കെ നിങ്ങളെല്ലാവരും സഹായിച്ച് ഇത് കോഴിക്കോട് നഗരത്തിന്റെ സ്വഹാബത്തിന്റെ പാരമ്പര്യത്തിന്റെ നഗരവീതിയിൽ ദീനീ ദഅവത്തിന്റെ വലിയൊരു കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ട്. ഇനിയും വലിയ കേന്ദ്രമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. മർക്കസില് 29-ാം തീയതി മുതൽ പരിപാടി തുടങ്ങുകയാണ്.
പിന്നെ കോഴിക്കോട് ടൗണിലുള്ള ആൾക്കാരാണ് ഇപ്പൊ ലോകത്ത് മർക്കസ് കാണാത്തവരുള്ളത്. കാസർകോട്ടുകാരനും മംഗലാപുരത്തുകാരനും ബോംബെക്കാരനൊക്കെ മർക്കസ് വന്ന് കണ്ടിട്ടുണ്ട്. ഈ ടൗണിന്റെ ഉള്ളിലുള്ള ഒരുപാട് ആളുകൾ ഇക്കാലം വരെ മർക്കസ് കാണാത്തവരുണ്ട്. ഈ സദസ്സിൽ മർക്കസ് കണ്ടവരൊക്കെ കൈപോക്ക്. മർക്കസിലേക്കുള്ള വഴി അറിയുന്നവരെ കൈപോക്ക്. അപ്പൊ നിങ്ങൾക്ക് വേറെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങളൊക്കെ കണ്ടവരാന്ന് എനിക്കറിയാം, അല്ലാത്തവർ ഈ സദസ്സിലൊന്നും വരില്ല. പക്ഷെ നിങ്ങളുടെ വലത്തും ഇടത്തും നോർത്തിലും സൗത്തിലും ചിലപ്പോ മാളികന്റെ മുകളിലും ഒക്കെ ഉള്ള ആളുകൾ പലരും കാണാത്തവരാണ്. അവരൊക്കെ കൂട്ടിക്കൊണ്ടുവരാം. ഈ ദിവസങ്ങളിലെല്ലാം അവിടെ സ്വീകരിക്കാൻ വേണ്ടി ലിയാഫത്തിന്റെ സദസ്സുകളും ഉസ്താദ് അവിടെ തന്നെ ഇരിക്കുകയാണ്. എല്ലാവർക്കും കാണാനും ദുആ ചെയ്യാനും, അതുപോലെ സ്ത്രീകൾക്ക് വരാം, അവർക്ക് സ്ഥാപനങ്ങളൊക്കെ ചുറ്റിക്കാണാം, അനാഥ കുട്ടികളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം, അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. സമ്മേളനം 29 മുതൽ പല പരിപാടികളുമാണ്. ഇന്നിപ്പോ രാത്രി പാലസ്റ്റീനിലെ അംബാസഡർ വന്നുപോയി ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടെ ഉള്ള. ഇനി പല അംബാസഡർമാരും വരാനിരിക്കുകയാണ്. വാഴ്ലു പരിപാടികൾ അത് 29 തീയതി മുതൽ തുടങ്ങുകയാണ്. വലിയ പ്രശസ്തരായ വാഴ്ലന്മാര്. പിന്നെ 4 തീയതി മുതൽ ദിക്ര ഹൽക്കയും വലിയ വലിയ നേതാക്കന്മാര്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന്, ചെച്നിയയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, കംബോഡിയയിൽ നിന്ന്, അതുപോലെ ലണ്ടനിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അള്ളാഹു നമ്മുടെ സമ്മേളനം നല്ല റാഹത്തായി വിജയിപ്പിച്ചു തരട്ടെ. എല്ലാ വിഷമങ്ങളും തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ ഇരിക്കുന്നവരൊക്കെ അതിന്റെ വോളണ്ടിയർമാരായി വർക്ക് ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.